നമസ്കാരം. ഐ വി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. SSLC പ്ലസ് ടു പരീക്ഷകൾ ചൊവ്വാഴ്ച തുടങ്ങും. വിപുലമായ സംവിധാനമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ്. വേനൽ മഴയിൽ 9 ഖണ്ഡത്തിൽ 2.5 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. മുണ്ടത്തോട് പാലം തുറക്കണമെന്ന് കെ മുരളീധരൻ MP. കല്ലാച്ചി ടൗൺ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റി ആശുപത്രികളിൽ ഭക്ഷണ വിതരണം നടത്തി. രമേശ് ചെന്നിത്തലക്കെതിരെയുള്ള FP പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകി. വാർത്തകൾ വിശദമായി. കോവിഡ് രോഗവും ലോക്ഡൌണും മൂലം മാറ്റിവെച്ച SSLC പ്ലസ് ടു പരീക്ഷകൾ ചൊവ്വാഴ്ച ആരംഭിക്കും. പരീക്ഷയ്ക്ക് മുന്നോടിയായി വിവിധ സ്കൂളുകളിൽ വിപുലമായ സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കി. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ അണുവിമുക്തമാക്കി. EK വിജയൻ MLA, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അവലോകന യോഗം നടത്തി. ശക്തമായ വേനൽ മഴയും കനാൽ തുറക്കുകയും ചെയ്തതോടെ 2.5 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി നശിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും മുഖേന 9 ഖണ്ഡം വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. നെൽകൃഷി കനത്ത മഴയിലും കനാൽ തുറക്കുകയും ചെയ്തതോടുകൂടി പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നശിച്ച നിലയിലാണ്. കോഴിക്കോട് കണ്ണൂർ ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന മുണ്ടത്തോട് പാലം ഉടനെ തുറക്കണമെന്ന് കെ മുരളീധരൻ MP ആവശ്യപ്പെട്ടു. SSLC പ്ലസ് ടു പരീക്ഷ ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കെ മുണ്ടത്തോട് പാലം മാത്രം അടച്ചിടുന്നത് ഏറെ പ്രയാസം സൃഷ്ടിക്കുമെന്ന് MP പറഞ്ഞു. പാലം തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ DCC സെക്രട്ടറി KP സാജുവും കോഴിക്കോട് DCC സെക്രട്ടറി മോഹൻ ബാർക്കടവും ജില്ലാ കളക്ടർമാർക്ക് നിവേദനം നൽകി. കലാച്ചി ടൗൺ മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദാപുരം ഗവൺമെന്റ് ആസ്പത്രിയിൽ ഭക്ഷണ വിതരണം നടത്തി. നാദാപുരം ഗവൺമെന്റ് ആസ്പത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും കലാച്ചി വിംസ് ആശുപത്രിയിലുമാണ് ഭക്ഷണ വിതരണം നടത്തിയത്. ദുബായ് KMCC ജില്ലാ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് ഡോക്ടർ VK ശ്യാമിന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലാച്ചിയിലെ റിലീഫ് കമ്മിറ്റി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒട്ടനവധി തുല്യതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മിറ്റിയാണ്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലും പള്ളികളിലുമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ കിറ്റുകൾ ഈയൊരു വർഷം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള നമ്മളൊക്കെ പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ആതുര സേവന രംഗത്തുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ. ചടങ്ങിൽ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി VV മുഹമ്മദ് അലി, വാർഡ് മെമ്പർ CK നാസർ, അസ്കർ പുതുശ്ശേരി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന FB പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകി. തൊട്ടിൽപ്പാലം MV രാജേഷിനെതിരെയാണ് KSU നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അർഷാദ് പറമ്പത്ത് പോലീസിൽ പരാതി നൽകിയത്. കോൺഗ്രസ് നേതാവ് കണ്ണങ്കണ്ടിറയും കുറ്റ്യാടി പോലീസിലും ഇതേ ആവശ്യമുന്നയിച്ച് പരാതി നൽകിയിട്ടുണ്ട്. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി IV ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.